ഏഷ്യാനെറ്റ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. പെട്രോൾ വില ലിറ്ററിന് 65 പൈസ കൂടാൻ സാധ്യത. രൂപയുടെ വിനിമയ മൂല്യം വീണ്ടും ഇടിഞ്ഞു. $1 $53.71. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സംയമനം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി. കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കണ്ടു. പ്രശ്നപരിഹാരത്തിന് പുതിയ ഡാം മാത്രമാണ് പോംവഴിയെന്ന് മുഖ്യമന്ത്രി. ഉന്നതാധികാര സമിതിക്ക് നാളെ അപേക്ഷ നൽകും. ഇടുക്കിയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ തമിഴ്നാട് എംപിമാരുടെ ധർണ. ഇന്നലത്തെ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്നാറിൽ ഇന്ന് സർവകക്ഷി യോഗം. 10 പേർക്കെതിരെ കേസെടുത്തു. ലോക്പാൽ ബിൽ ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം. പൗരാവകാശ രേഖ ലോക്പാലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് അണ്ണാ ഹസാരെ. ശബരിമല ശ്രീകോവിലിൽ കയറാൻ ശ്രമിച്ച രാഹുൽ ഈശ്വറിന്റെ നടപടി ക്രിമിനൽ കുറ്റമെന്ന് ദേവസ്വം ബോർഡ്. തന്ത്രിയുടെ മകളുടെ മകന് താന്ത്രിക അവകാശമില്ല. സഹായിച്ച തന്ത്രിയും കുറ്റക്കാരനെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഐ ലീഗ് ഫുട്ബോളിൽ ചിരാഗിന് ചർച്ചിൽ ബ്രദേഴ്സിനെ നേരിടുന്നു. ചർച്ചിൽ ബ്രദേഴ്സ് ആദ്യ ഗോൾ നേടി. വിശദമായ വാർത്തകളിലേക്ക്. പെട്രോൾ വില ലിറ്ററിന് 65 പൈസ കൂടാൻ സാധ്യത. വിശദാംശങ്ങളുമായി അഖില പ്രേമചന്ദ്രൻ ചേരുന്നു. അഖില, ഇടയ്ക്കൊന്ന് പെട്രോൾ വില കുറച്ചിരുന്നു, വീണ്ടും കൂട്ടുകയാണോ ഇപ്പോൾ പെട്രോൾ വില? ഹാഷ്മി, ലിറ്ററിന് 65 പൈസ മുതൽ 85 പൈസ വരെയാണ് ഇപ്പോൾ കൂടാൻ സാധ്യതയുണ്ടെന്ന് പെട്രോളിയം കമ്പനി സൂചിപ്പിക്കുന്നത്. എന്നാലും അന്തിമ തീരുമാനം പെട്രോളിയം മന്ത്രാലയത്തോട് ചോദിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും ഏകദേശം വെള്ളിയാഴ്ചയോടുകൂടി 65 മുതൽ 85 പൈസ വരെ പെട്രോളിന്റെ വില കൂടാൻ തന്നെയാണ് സാധ്യത. രൂപയുടെ മൂല്യം ഇടിഞ്ഞത് തന്നെയാണ് പ്രധാന കാര്യം. ചരിത്രത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ രൂപയുടെ മൂല്യമുള്ളത്. അതുകൊണ്ട് തന്നെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ളതും മറ്റുമായ വില ഇപ്പം കൂടിയിരിക്കുകയാണ് എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എണ്ണ കമ്പനികൾ വില കൂട്ടാൻ ഒരുങ്ങുന്നത്. നേരത്തെ കഴിഞ്ഞ നവംബർ 16 ഈ മാസം 1 പെട്രോളിന്റെ വില കുറച്ചിരുന്നു. ഈ മാസം 1 65 പൈസയാണ് പെട്രോളിന്റെ വില കുറച്ചിരുന്നത്. അപ്പോഴുണ്ടായ ഒരു താൽക്കാലിക ആശ്വാസത്തിന് വിരാമമായിക്കൊണ്ടാണ് ഇപ്പോൾ പെട്രോൾ വില കൂടുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. രൂപയുടെ മൂല്യം കുറഞ്ഞത് തന്നെയാണ് കാരണം. എന്തായാലും പെട്രോൾ വില നിയന്ത്രണം എടുത്തു കളഞ്ഞെങ്കിൽ പോലും പെട്രോൾ മന്ത്രാലയവുമായി ഒരു ചർച്ച നടത്തിയ അനൌദ്യോഗികമായ ഒരു ചർച്ചയെങ്കിൽ നടത്തിയ ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എല്ലാ മാസവും 1 16 എണ്ണ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിലെ വിലയും ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതിയും ഒക്കെ വെച്ച് പെട്രോളിന്റെ വില പുനർനിശ്ചയിക്കണം വേണ്ടോ എന്ന് തീരുമാനിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച 16 നടക്കുന്ന ആ യോഗത്തിലാവും പെട്രോൾ വില കൂട്ടണോ വേണ്ടോ എന്ന് എണ്ണ കമ്പനികൾ അന്തിമമായ തീരുമാനം എടുക്കുക. എത്ര കൂട്ടണമെന്നും അവർ അപ്പോഴാവും തീരുമാനം എടുക്കുക. പെട്രോൾ മന്ത്രാലയത്തോട് ആലോചിച്ച ശേഷം ആയിരിക്കും അങ്ങനെ തീരുമാനം എടുക്കാൻ സാധ്യത. പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെന്റ് നടക്കുന്നതിനാൽ ഒരു വർധനവ് വലിയൊരു പ്രതിഷേധത്തിന് തന്നെ കാരണമായേക്കാം. ലോക്സഭയും രാജ്യസഭയും ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒത്തുതീർപ്പിലാക്കി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനൊരു പെട്രോൾ വില കൂടുകയാണെങ്കിൽ അത് വലിയൊരു പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും വന്നേക്കാം എന്നുള്ളത് കൊണ്ടും വളരെ സൂക്ഷിച്ചു മാത്രമേ ഇത്തരം തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ പെട്രോൾ വില നിയന്ത്രണം എടുത്തു കളഞ്ഞ സാഹചര്യത്തിൽ വില കൂട്ടാം എന്ന തീരുമാനത്തിൽ എത്താൻ എണ്ണ കമ്പനികൾക്ക് തടസ്സമൊന്നുമില്ല. എങ്കിലും പെട്രോളിയം മന്ത്രാലയത്തോടുള്ള ഒരു അനൌദ്യോഗിക ചർച്ചയ്ക്ക് ശേഷം മാത്രമേ വെള്ളിയാഴ്ചയോടുകൂടി നമുക്കറിയാം എത്രത്തോളം പെട്രോളിന് വില കൂടുമെന്നത്. ഹാഷ്മി, നന്ദി. അഖില, രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 53.71 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായാണ് രൂപയുടെ മൂല്യം ഇത്രയും താഴ്ന്ന നിരക്കിലെത്തുന്നത്. ഓഹരി വിപണിയിൽ നിന്ന് വിദേശ കമ്പനികൾ വൻതോതിൽ പണം പിൻവലിക്കുന്നതാണ് രൂപയ്ക്ക് തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 53.17 രൂപയായിരുന്നു രൂപയുടെ മൂല്യം. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നതും മൂലം ഇറക്കുമതി ചെലവ് വർദ്ധിച്ചു. പെട്രോളിയം ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി ചെലവ് കൂടുന്നത് രാജ്യത്ത് വൻ വിലക്കയറ്റത്തിനും കാരണമാകും. മറ്റു വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉന്നതാധികാര സമിതിക്ക് നാളെ അപേക്ഷ നൽകും. അഭിഭാഷകനായ ഹരീഷ് സാൽവെയുമായി മന്ത്രി പി ജെ ജോസഫ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ദ്വിജു ശിവദാസ് ചേർന്നു. ദ്വിജു, ഹരീഷ് സാൽവെ നൽകുന്ന നിയമോപദേശം എന്താണ്? എന്താകും കേരളം നാളത്തെ അപേക്ഷയിൽ പ്രധാനമായും ഉന്നയിക്കുക? ഹാഷ്മി, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 120 അടിയായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയെങ്കിലും സുപ്രീംകോടതി ഇത് അംഗീകരിച്ചിരുന്നില്ല. ഉന്നതാധികാര സമിതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ സമിതി തന്നെ തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു കോടതി പറഞ്ഞത്. ഇതേ തുടർന്ന് ഇന്ന് അപേക്ഷ നൽകുമെന്ന് മന്ത്രി പി ജെ ജോസഫ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ചേർന്ന സർവകക്ഷി സംഘത്തിന്റെ യോഗത്തിൽ വളരെ ശക്തമായ എതിരഭിപ്രായമാണ് ഇതിനെതിരെ ഉയർന്നത്. ഇത്തരത്തിൽ വീണ്ടും ഒരു അപേക്ഷ സമിതിക്ക് നൽകുന്നതിൽ അർത്ഥമില്ല എന്നായിരുന്നു ഭൂരിഭാഗം നേതാക്കളും അറിയിച്ചത്. തുടർന്ന് ഉച്ചയ്ക്ക് ഹരീഷ് സാൽവെയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനിക്കാമെന്ന്
വരികയും അങ്ങനെ ഉച്ചയ്ക്ക് നടത്തിയ കൂടിക്കാഴ്ചയിൽ പക്ഷേ അപേക്ഷ നൽകാൻ തന്നെ ഹരീഷ് സാൽവെ നിർദ്ദേശിക്കുകയായിരുന്നു. നേരത്തെ തയ്യാറാക്കിയ അപേക്ഷയിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങളോടുകൂടിയാണ് നാളെ അപേക്ഷ സമർപ്പിക്കുക. 120 അടിയാക്കി ജലം കുറയ്ക്കുന്നതിന് വേണ്ടി സൈഫണിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്ന് കേരളം ആവശ്യപ്പെടും. അങ്ങനെ 116 അടിയാക്കി ആദ്യം വെള്ളം കുറയ്ക്കുകയും പിന്നെ 120 അടി കൂടാതെ നോക്കുകയും ചെയ്യുക എന്നൊരാവശ്യമായിരിക്കും കേരളം മുന്നോട്ട് വയ്ക്കുക. ഉന്നതാധികാര സമിതി ഈ മാസം 22 മുതൽ 26 വരെ മുല്ലപ്പെരിയാർ നടത്താനിരിക്കും സന്ദർശനം കുറച്ചുകൂടി നേരത്തെയാക്കണം. 48 മണിക്കൂറിനുള്ളിൽ സന്ദർശനം നടത്തണം എന്നൊരാവശ്യവും കേരളം മുന്നോട്ട് വയ്ക്കും. എന്തായാലും നാളെ രാവിലെ അപേക്ഷ നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ പരിഹാരത്തിന് ഇടപെടാമെന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചതായും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള കേരളത്തിന്റെ ആശങ്ക പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് പ്രധാനമന്ത്രി സമ്മതിച്ചു. പ്രധാനമന്ത്രി അത് ഇടപെടുന്നതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കേരളത്തോടും തമിഴ്നാടിനോടും അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഒരു നല്ല അന്തരീക്ഷത്തിൽ ചർച്ച തുടങ്ങുന്നതിന് ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളം ഉൾക്കൊള്ളണം എന്ന ഒരു ചിന്താഗതിയാണ്, പൊതുവെയുള്ള ഒരു ധാരണയാണ് ഞങ്ങളുടെ. പുതിയ ഡാമിനെ കുറിച്ച് ദേശീയ പാർട്ടികൾ നിലപാടെടുക്കാത്തത് ശരിയല്ലെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. തന്റെ പാർട്ടിയും ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഡാമിനെ സംബന്ധിച്ച് ദേശീയ പാർട്ടികൾ, എന്റെ പാർട്ടി കോൺഗ്രസ് അടക്കമുള്ള ദേശീയ പാർട്ടികൾ ഒന്നും ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡാം എന്ന് പറയുന്നത് 31 കൊല്ലങ്ങൾക്ക് മുമ്പ് ഐ ടി ഐയും IIT എല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ ദേശീയ പാർട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ട് കേരളത്തിൽ ഈ ചാരാമ്പൂർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങളിവിടെയുള്ള പാർട്ടി അത് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനായി. പ്രശാന്ത് രംഗം ചേരുന്നു. പ്രശാന്ത്, നേരത്തെയും പി ബി നിലപാടിനെതിരെ വി എസ് രംഗത്ത് വന്നിരുന്നു. നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ നിൽക്കുകയാണ് വി എസ്. എന്തൊക്കെ കാര്യങ്ങളാണ് വി എസ് പറയുന്നത്? ഹാഷ്മി, വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പറയുന്നത് പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിട്ടില്ല എന്നത് ശരിയാണ്. പുതിയ ഡാം സംബന്ധിച്ച് ദേശീയ പാർട്ടികൾ ഒന്നും തന്നെ അഭിപ്രായം പറയുന്നില്ല. തന്റെ പാർട്ടി മാത്രമല്ല ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാത്തത്. പക്ഷേ പോളിറ്റ് ബ്യൂറോ ഇക്കാര്യം മനസ്സിലാക്കാൻ എല്ലാവരും ചേർന്ന് ശ്രമിക്കണം എന്നായിരുന്നു ഒരു ചോദ്യത്തിന് ഉത്തരമായി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. പുതിയ ഡാമിന്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുക, എല്ലാവരും കൂടി പോളിറ്റ് ബ്യൂറോയെ മനസ്സിലാക്കണം, താനും പോളിറ്റ് ബ്യൂറോ ഇത് മനസ്സിലാക്കാനുള്ള ശ്രമം തുടരും എന്നുള്ള മട്ടിലാണ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് പ്രതികരിച്ചത്. എന്തായാലും പാർട്ടി തീരുമാനത്തോട് ഉള്ള നീരസം മറച്ചു വെക്കാതെയാണ് വി എസ് അച്യുതാനന്ദൻ ഇന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. സർവകക്ഷി സംഘത്തിൽ സഹകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷി സംഘവുമായി സഹകരിക്കാം എന്ന് തീരുമാനിക്കുകയും ഇവിടെ വന്ന് പ്രധാനമന്ത്രിയെ കാണുകയും ചെയ്തു. എന്തെങ്കിലും നടപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രിയെ 15 മിനിറ്റ് കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘം കണ്ടു. ഇതിനുശേഷം അവിടെ വെച്ച് തന്നെ ഒരു ആലോചനയും മറ്റും ഉണ്ടായി. പ്രധാനമന്ത്രി പ്രധാനമായും ഈ ഒരു അന്തരീക്ഷം, ചർച്ചയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടാക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഇരു സംസ്ഥാനങ്ങളും സംയമനം പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പ്രശ്നത്തിന്റെ വസ്തുതാപരമായ മറ്റ് വിഷയങ്ങളിലേക്ക് എന്തായാലും കടക്കാൻ സർവകക്ഷി സംഘത്തിന് കഴിഞ്ഞില്ല. കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രിക്ക് ഇക്കാര്യം അറിയാവുന്നതായിരുന്നു. ഒരു പുതിയ ഡാം വേണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്നു. കേരളം അടിയന്തരമായ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല ഈ ഘട്ടത്തിൽ. ഹാഷ്മി, ഒരു പുതിയ ഡാം സംബന്ധിച്ച് കേരളത്തിന്റെ നിലപാട് തനിക്കറിയാം. ഇക്കാര്യത്തിൽ ശരിയുണ്ടെന്ന് താൻ വിശ്വസിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു ചർച്ചയിലൂടെ മാത്രമേ ഇക്കാര്യം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഏറ്റവും പ്രധാനം എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സഹകരിക്കണം. ഇപ്പോഴുള്ള സംയമനം, ഇപ്പോഴുള്ള പ്രകോപനം അവസാനിപ്പിച്ച് എല്ലാവരും സംയമനം പാലിക്കണം. ഈ ഒരു അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇപ്പോൾ KPCC സമരം നിർത്തിവെക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. CPM പ്രാദേശിക തലത്തിൽ ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയത്. നന്ദി പ്രശാന്ത്.
മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിലെ കർഷകർ നടത്തിയ മാർച്ച് ഗൂഡല്ലൂരിൽ പോലീസ് തടഞ്ഞു. കുമളിയിൽ നിന്നും സന്തോഷ് കുമാർ ചേർന്നു. സന്തോഷ്, ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? കാശ്മീർ സംഘർഷാവസ്ഥ ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇതുപോലെ തന്നെ ഏതാണ്ട് 2000 കർഷകരാണ് കുമളിയിലേക്ക് മാർച്ചായി എത്തിയത്. കമ്പത്തിന്റെ സമീപത്തുള്ള വിവിധ ഗ്രാമങ്ങളിൽ നിന്നും സംഘടിച്ചെത്തിയ കർഷകരായിരുന്നു ഇവർ. കഴിഞ്ഞ 3 ഇവർ തീർത്തും അക്രമപരമായ സമരങ്ങളാണ് നടത്തി വന്നിരുന്നത്. എന്നാൽ ഇന്ന് കുറച്ചുകൂടി സമാധാനപരമായ രീതിയിലായിരുന്നു ഇവരുടെ മാർച്ച് എന്നാണ് തമിഴ്നാട് പോലീസ് നമ്മളോട് പറഞ്ഞത്. ഇവരെ കൂടല്ലൂരിൽ പോലീസ് തടയാൻ ശ്രമിച്ചു. അതോടൊപ്പം മറ്റൊരു സംഘം ലോവർ ക്യാമ്പിൽ വെച്ചും പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞതിനെ തുടർന്ന് ഇവർ സമാധാനപരമായി മുദ്രാവാക്യം മുഴക്കി റോഡിൽ കുത്തിയിരുന്നു. രണ്ടു മണിക്കൂറോളം കുത്തിയിരുന്നതിന് ശേഷം അവർ അവിടെ നിന്ന് പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് മടങ്ങിപ്പോയ സ്ഥിതിയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഏതാണ്ട് കമ്പം കൂടല്ലൂർ മേഖലകളിൽ സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നു എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എങ്കിലും പല സ്ഥലത്തും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നും ഉപവാസ സമരങ്ങൾ നടന്നിരുന്നു. ഏതെങ്കിലും വിധത്തിൽ മാർച്ച് നടത്തുന്ന കർഷകർ കുമളിയിലേക്കോ അല്ലെങ്കിൽ കമ്പമേട്ടിലേക്കോ എത്തിയാൽ പ്രതിരോധിക്കുന്നതിനായി കേരള പോലീസ് ഇന്നും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ രണ്ട് അതിർത്തിയും വിന്യസിച്ചിരുന്നത്. ഇടുക്കി തമിഴ്നാടിനോട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനങ്ങൾ നടന്ന സാഹചര്യത്തിൽ മൂന്നാറിൽ സർവകക്ഷി യോഗം വിളിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. തമിഴ്നാടിന് അനുകൂലമായി മൂന്നാറിൽ നടന്ന പ്രകടനത്തെ ഏറെ ഗൗരവത്തോടെയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. സംഭവത്തെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും തമിഴ് സംഘടനകളും തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും തമിഴ് വംശജർ ഏറെയുള്ള ചില പ്രദേശങ്ങളിലെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടെ പ്രതിരോധിക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമം തുടങ്ങിയത്. പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ദേവികുളം സബ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുള്ള ഒരു പ്രൊസീഷനും ഇനി അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ബിക്കോസ് ഇറ്റ് ഇസ് അഫക്റ്റിംഗ് ദ ഫാബ്രിക് ഓഫ് അവർ സ്റ്റേറ്റ് കേരള. അപ്പോൾ അങ്ങനെ ഒരു കർശനമായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഉടുമ്പൻചോലയിൽ തേനി സ്വദേശിയുടെ ഏലക്ക സ്റ്റോറിന് തീയിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സംഘർഷം വ്യാപിക്കാതിരിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഭാഷാപരമായി സംഘടിച്ചുകൊണ്ടുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൈവിട്ടുപോകുമെന്ന തിരിച്ചറിവാണ് കടുത്ത നടപടികളിലേക്ക് പോകാൻ ജില്ലാ ഭരണകൂടത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ റോണി ജോസഫിനൊപ്പം ബിനിൽ